बिस्मिल्लाह रहमान रहीम। अस्सलाम वालेकुम व रहमतुल्लाह व बरकातहू। അഫ്ഗാനിസ്ഥാന്റെ രാഷ്ട്രീയം, അവരുടെ ചരിത്രം അന്നും ഇന്നും എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. അഫ്ഗാനിന്റെ രാഷ്ട്രീയം പോരാട്ടങ്ങളുടെ രാഷ്ട്രീയമാണ്. അത് അധികാരത്തിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ തന്നെ പൊതുവായ ശത്രുവിന് എതിരെയുമാവാം. വിവിധ തരത്തിലുള്ള പോരാട്ടങ്ങൾ അഫ്ഗാന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു നാൾവഴി നോക്കുകയാണെങ്കിൽ ഇസ്ലാം സ്വീകരണ, ഇസ്ലാമിൻ്റെ ഒരു വ്യാപനവുമായി തന്നെ തുടങ്ങി മുസ്ലിങ്ങളുടെ നിരവധി ഡൈനാസ്റ്റികളുടെ, മുസ്ലിം ഡൈനാസ്റ്റികളുടെ ചരിത്രം മുതൽ തുടങ്ങി ആധുനിക കാലത്ത് വരെയുള്ള പുതിയ പോരാട്ടങ്ങളും പിടിച്ചടക്കലുകളും തന്നെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, അഫ്ഗാന്റെ രാഷ്ട്രീയത്തെ, അഫ്ഗാന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആവട്ടെ, കൾച്ചറൽ ഹിസ്റ്ററി ആവട്ടെ, ഏത് ഹിസ്റ്ററി ആണെങ്കിലും അഫ്ഗാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പൊതുവായ ഒരു വസ്തുത എന്നുള്ളത് ചരിത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ബാറ്റിൽ ഓഫ് നഹാവന്ത് എന്ന് വിളിക്കപ്പെടുന്ന ഏകദേശം 642 AD ആ കാലഘട്ടത്തിൽ നടന്ന ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിലൂടെയാണ് അഫ്ഗാന്റെ തന്നെയും ചില ഭാഗങ്ങളും ഇറാനും പേർഷ്യ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഭാഗങ്ങൾ അടക്കി വാണിരുന്ന സാസാനി ഡൈനാസ്റ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ കീഴിലേക്ക് ഇറാൻ വരുന്നത്. അത് ഒരു പക്ഷേ ഈ അഫ്ഗാൻ ഭാഗത്തേക്കുള്ള ഇസ്ലാമിന്റെ ഒരു ഒരു സ്പർശത്തിന്, ഒരു ആഗമനത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. പിന്നീട് അബ്ബാസി ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലാണ് ഏകദേശം അബു മുസ്ലിം ഖുറാസാനിനെ പോലുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സൊക്കെയും അവിടുന്ന് ഉണ്ടാവുകയും ഖുറാസാൻ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയും ആ സെൻട്രൽ ഏഷ്യനും അഫ്ഗാൻ 90% ഭാഗങ്ങളും അബ്ബാസി ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലാണ് മുഴുവനും ഒരു മുസ്ലിം അധികാരത്തിന്റെ കീഴിലേക്ക് വരുന്നത്. അതിനുശേഷം ഏകദേശം 820s പ്രധാനമായും അഫ്ഗാന്റെ തന്നെ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം ഭരണകൂടങ്ങൾ ഇൻഡിപെൻഡായി രൂപപ്പെടാൻ തുടക്കമിടുന്നത്. അത് താഹിരി ഡൈനാസ്റ്റി എന്ന് വിളിക്കപ്പെടുന്ന താഹിർബിൻ ഹുസൈൻ എന്ന ഒരു കമാൻഡറുടെ നേതൃത്വത്തിൽ 820s അദ്ദേഹം അവിടെ ഒരു ഇൻഡിപെൻഡായ എന്നാൽ പേരിൽ നോമിനലായി അബ്ബാസി ഖിലാഫത്തിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു പശ്ചാത്തലം ശ്രദ്ധിക്കുക, 800s ശേഷം അബ്ബാസി ഖിലാഫത്തിന്റെ പതനമായിരുന്ന 1258 ആ ഒരു കാലഘട്ടം വരെ ഏകദേശം അബ്ബാസി ഖിലാഫത്തിന്റെ ശക്തി മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ പോലും ദുർബലമാണെങ്കിൽ പോലും ആ വിശാലമായ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള വിവിധ ഭരണകൂടങ്ങളെല്ലാം അബ്ബാസി ഖിലാഫത്തിന്റെ ഒരു ആധിപത്യം അംഗീകരിക്കുകയും ഖുത്ബകളിലും മതപരമായ കർത്തവ്യങ്ങളിലുമെല്ലാം ഖലീഫയുടെ പേരുച്ചരിച്ചുകൊണ്ട് ആ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗം എന്ന നിലയിൽ തന്നെയാണ് ഈ താഹിരി ഡൈനാസ്റ്റി, 820s രൂപീകരിക്കപ്പെടുന്ന താഹിരി ഡൈനാസ്റ്റി, താഹിർബിൻ ഹുസൈൻ നേതൃത്വത്തിലുള്ള താഹിരി ഡൈനാസ്റ്റിയും അബ്ബാസി ഖിലാഫത്തിനോട് തന്നെ ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയും ഖലീഫ എന്ന നിലയിലുള്ള റെസ്പെക്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ തൊട്ടുടനെ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ ഖുറാസാൻ, ബൾഹ്, അതുപോലെ തന്നെ ഹെറാത്ത് അടക്കമുള്ള വിശാലമായ പ്രദേശങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കീഴടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പിന്നീട് 1867-69 കാലഘട്ടങ്ങളിലാണ് സഫാരി ഡൈനാസ്റ്റി എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു ഡൈനാസ്റ്റി ഇതിനെ കവച്ചു വെച്ചുകൊണ്ട് വരുന്നത്. യാക്കൂബ് ഇബ്നു ലൈസ് അസ്സഫാർ എന്ന പേരിലാണ് എന്ന അദ്ദേഹമാണ് ഈ സഫാരി ഡൈനാസ്റ്റി അവിടെ സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കാബൂളും അതുപോലെ തന്നെ സിന്ധ് പോലുള്ള പ്രദേശങ്ങൾ, കാരണം സിന്ധൊക്കെ അന്ന് ഇന്ത്യയുടെ സിന്ധ് ഭാഗങ്ങളെല്ലാം മുഹമ്മദ് ബിൻ ഖാസിമിന്റെ നേതൃത്വത്തിൽ ആ കാലത്ത് പിടിച്ചെടുക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ പിന്നീട് മുഗൾ ഉമയ്യ ഡൈനാസ്റ്റിയുടെ നേതൃത്വത്തിലേക്ക് ആ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിന്ധ് പോലുള്ള പ്രദേശങ്ങൾ അബ്ബാസി ഖിലാഫത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടാവുന്നത്. അതിനുശേഷം ഏകദേശം 867-69 കാലങ്ങളാണ്, ചെറിയ കാലത്തിലാണ് ഈ സഫാരി ഡൈനാസ്റ്റിയുടെ ആധിപത്യത്തിൽ അഫ്ഗാന്റെ ഈ ഭാഗങ്ങളൊക്കെ വരുന്നത്. പിന്നീട് 872-1999 കാലഘട്ടം വരെ
ഒരു നീണ്ട കാലഘട്ടം ഏകദേശം നമുക്കൊരു ഒന്നൊന്നര നൂറ്റാണ്ട് എന്ന് പറയാം. സാമാനി ഡൈനാസ്റ്റിയുടെ നേതൃത്വത്തിലാണ് അഫ്ഗാന്റെ ഏകദേശം മുഴുവൻ പ്രദേശങ്ങളും വരുന്നത്. ഇസ്മായിൽ സാമാനി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സാമാനി ഡൈനാസ്റ്റി ഏകദേശം 800s തുടക്കത്തിൽ തന്നെ തുടങ്ങുന്നുണ്ട്. എന്നാൽ അഫ്ഗാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അഫ്ഗാനിന്റെ വിവിധ ഭാഗങ്ങളെയൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് 872 കാലഘട്ടങ്ങളിലാണ്. ഈ സാമാന്യ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഇബ്നു സാമാൻ എന്ന് പറയുന്ന ഒരാളുടെ പേര് ചേർന്നിട്ടാണ്. അദ്ദേഹത്തിന്റെ വിവിധ നാലോളം മക്കൾ കേന്ദ്രീകരിച്ചുള്ള ഭരണകൂടം സെൻട്രൽ ഏഷ്യൻ ഈ ഇറാ ഈ ഭാഗങ്ങളിലൊക്കെ വിഭജിച്ച് ഭരിക്കുകയായിരുന്നു. എന്നാൽ ഇസ്മായിൽ സാമാനിയുടെ കാലത്തേക്ക് വരുമ്പോൾ അദ്ദേഹം ഈ എല്ലാ ഭാഗങ്ങളെയും ഏകീകരിക്കുകയും അദ്ദേഹത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നീണ്ട കാലഘട്ടം പിന്നീട് സാമാനി ഡൈനാസ്റ്റിയുടെ നേതൃത്വത്തിൽ അഫ്ഗാന്റെ കീഴിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷമാണ് ഏകദേശം 10th century തന്നെ ഗസ്നബികളുടെ വരവ്. ഗസ്നബികളുടെ വരവ് യഥാർത്ഥത്തിൽ നേരത്തെ സഫാരി ഡൈനാസ്റ്റിക്ക് ശേഷം ഇന്ത്യയിലേക്ക് തുർക്ക് അഫ്ഗാനി വംശജരായ മുസ്ലിം ഭരണാധികാരികളുടെ രംഗപ്രവേശനത്തിന് തുടക്കം കുറി ഒഴുക്കിന് ശക്തി തുടക്കമിടുന്നത് അൽത്തഗിനെന്ന് വിളിക്കുന്ന ഒരു മിലിറ്ററി കമാൻഡറാണ്. തുർക്ക് വംശജനായിരുന്ന മിലിറ്ററി കമാൻഡറാണ് അദ്ദേഹത്തിന്റെ തന്നെ അടിമ അൽത്തഗിൻ. അദ്ദേഹമാണ് പിന്നീട് ഇതിനെ ഒരു ഗസ്നവി ഡൈനാസ്റ്റിക്ക് ഒരു പവർഫുൾ ആയ ഒരു പൊസിഷൻ ഒരു ഭൂമിക ഒരുക്കി കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് പ്രസിദ്ധനും പറ്റുന്ന പ്രദേശത്തെ പിന്നീട് ഇന്ത്യ തന്നെ ഡൽഹി അടക്കമുള്ള ഭാഗങ്ങളും പിടിച്ചെടുക്കുക അല്ലെങ്കിൽ കൊള്ളയടിക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അത് ഗസ്നബിയുടെ 10th century പശ്ചാത്തലത്തിലാണ് ഉണ്ടാവുന്നത്. ഏകദേശം 998 മുതൽ അധികാരമുണ്ടായിരുന്ന ഗസ്നവി ഡൈനാസ്റ്റി 1150 വരെയെങ്കിലും ശക്തമായി നിലനിൽക്കുന്നതായി കാണുവാൻ കഴിയും. ഇതിനുശേഷം പിന്നീട് പവർഫുള്ളായി വരുന്നത് ഗൂരി ഡൈനാസ്റ്റിയാണ്. അതായത് വലാഉദ്ദീൻ ഹുസൈൻ അൽ ഗൂരി എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം ഈ അവസാനം ആ ഭാഗങ്ങളിൽ ബാക്കിയായിരുന്ന ഗസ്നവി ഡൈനാസ്റ്റിയിലെ ഭരണകർത്താക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അവിടെ അധികാരത്തിൽ ഏറുകയും പിന്നീട് ഇന്ത്യയിലേക്കുള്ള ഒരു വരവിന് അദ്ദേഹത്തിന്റെ തന്നെ ഇന്ത്യയിലേക്കുള്ള ഒരു വരവിന് സാധ്യത ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഇന്ത്യയിൽ വരികയും ഇവിടെ ഉണ്ടായിരുന്ന ഗസ്നവികളെയും തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് കുറച്ചു കാലം ഇവിടെ ഭരിക്കുകയും ആ ഒരു ഭരണം അദ്ദേഹത്തിന്റെ തന്നെ അടിമയും അതുപോലെ തന്നെ മിലിറ്ററി ജനറലുമായിരുന്ന കുതുബുദ്ദീൻ ഐബക്ക് എന്ന് വിളിക്കപ്പെടുന്ന ജനറലിനെ ഡൽഹി ഏൽപ്പിച്ചു കൊടുക്കുകയും തിരിച്ചു പോവുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. ഈ ഒരു അഫ്ഗാനി ഭരണകർത്താക്കളുടെ ചരിത്രം ഇന്ത്യയിലെ തന്നെ ഒരു സൽത്തനേറ്റിന്റെ സൽത്തനത്തുകളുടെ മുസ്ലിം രാജവംശങ്ങളുടെ തുടക്കത്തിന് തുർക്ക് അഫ്ഗാനി മുസ്ലിം രാജവംശങ്ങളുടെ തുടക്കത്തിന് കാരണമാവുന്നു. അത്രത്തോളം അഫ്ഗാനിന്റെ ചരിത്രം ഇന്ത്യയുടെ മുസ്ലിം ഭരണ ചരിത്രവുമായി കൂടുതൽ ബന്ധമുണ്ട് എന്നതാണ് ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഖുതുബുദ്ദീൻ ഐബക്ക് അതായത് മംലൂക്ക് സ്ലേവ് ഡൈനാസ്റ്റി എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ മംലൂക്ക് ഡൈനാസ്റ്റി എന്ന് വിളിക്കപ്പെടുന്ന അതിന് തുടക്കം കുറിക്കുന്നത് 1206 അതിനുശേഷമാണ് ബാക്കിയുള്ള എല്ലാം തുർക്ക് വംശജരായ തുർക്ക് അഫ്ഗാനി പേർഷ്യൻ വംശജരായ ഭരണകർത്താക്കൾ ഡൽഹി കേന്ദ്രീകരിച്ചും ബാക്കിയുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും ഭരിക്കുവാൻ തുടങ്ങുന്നത്. ഇതിനുശേഷം കൊണ്ട് അതിന് ഈ ഹവാരിസ് ഷാ കാലഘട്ടം ഉണ്ടാകുന്നത് 1200s. ആ 1200s ചെങ്കിസ്ഖാൻ എന്ന് വിളിക്കപ്പെടുന്ന വളരെ ക്രൂരനായ എന്നാൽ ലോക പ്രസിദ്ധനായ 1219 ഈ ഭാഗങ്ങൾ മുഴുവനും അഫ്ഗാന്റെയും ഈ ചുറ്റുപാടുമുള്ള ഭാഗങ്ങൾ മുഴുവനും അദ്ദേഹം പിടിച്ചെടുക്കുകയും കൊള്ളയടിക്കുകയും മംഗോളി ഭരണകൂടത്തിന്റെ കീഴിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയും ചെയ്യുന്ന കാലഘട്ടമുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ അതിന്റെ ഇടയിലും മംഗോളികൾക്കെതിരെ ഖവാരിസ്മ് ഷാ ഭരണകൂടത്തിന്റെ ബാക്കി പത്രങ്ങളായ ജലാലുദ്ദീൻ അടക്കമുള്ള ചില നേതാക്കൾ ഈ തുർക്കുമൻ അല്ലെങ്കിൽ അവിടെയുള്ള വിവിധ മുസ്ലിം ഭരണകർത്താക്കൾ ചെങ്കിസ്ഖാനെ അദ്ദേഹത്തിന്റെ പുത്ര യുദ്ധം നടത്തുന്നുണ്ടെങ്കിൽ പോലും
നമുക്കറിയാം മംഗോളികളുടെ ചരിത്രം 1200-300 അടുത്തേക്ക് എത്തുമ്പോൾ ഇവർക്കിടയിൽ തന്നെ വിവിധ വിഭാഗങ്ങൾ ഉണ്ടാവുകയും കുബലായ ഖാൻ അടക്കമുള്ള ഒരുപാട് പേർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പൗത്രന്മാരിൽ തന്നെ ചെങ്കിസ്ഖാന്റെ പൗത്രന്മാരിൽ പെട്ടവർ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ഈ ഭാഗങ്ങൾ മുഴുവൻ സാനേറ്റ് എന്ന പേരിൽ വിവിധ ചെറിയ പെറ്റി കിങ്ഡംസ് എന്ന നിലയിൽ അഫ്ഗാനും സെൻട്രൽ ഏഷ്യയും തുർക്ക് ഇറാൻ ഭാഗമുള്ള ചില പ്രദേശങ്ങൾ ഭരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിന് ശേഷമാണ് ചെങ്കിസ്ഖാന്റെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ വംശ പരമ്പരയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്ന അമീർ തൈമൂർ അഫ്ഗാന്റെ ഭാഗങ്ങൾ പിടിച്ചെടുക്കുകയും ഏകദേശം 1405 മുതൽ 1507-1506 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ഭാഗം മുഴുവനും അമീർ തൈമൂറിന്റെ തൈമൂരി ഡൈനാസ്റ്റിയുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പിന്നീട് 15-16 നൂറ്റാണ്ടുകളിൽ അവിടെ ഷൈബാനി എന്ന് വിളിക്കപ്പെടുന്ന മുഹമ്മദ് ഷൈബാനി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭരണകർത്താവിന് കീഴിൽ ഷൈബാനി ഡൈനാസ്റ്റി രൂപപ്പെടുന്നുണ്ട്. 1500-കൾക്ക് ശേഷം മുഴുവൻ വെസ്റ്റേഷ്യൻ ചരിത്രത്തിൽ വലിയ മാറ്റം ഉണ്ടാവുന്നത് ഷിയായി പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ സഫവി ഡൈനാസ്റ്റി 1501-ൽ രൂപീകരിക്കപ്പെടുന്നുണ്ട്, ഇറാൻ കേന്ദ്രീകരിച്ച്. അത് പിന്നീട് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ കീഴടക്കാൻ തുടങ്ങുന്നുണ്ട്. ഷാ ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഈ സഫവി ഡൈനാസ്റ്റി അവിടെ പിന്നീട് 1510-കളിൽ സഫ ഈ ഷൈബാനി അടക്കമുള്ള വിവിധ ആൾക്കാരെ പരാജയപ്പെടുത്തുകയും ആ ഭാഗങ്ങൾ മുഴുവൻ സഫവി ഡൈനാസ്റ്റിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതും കാണുവാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ്, 1500-കളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് അടുത്ത മുസ്ലിം ഭരണകൂടത്തിന് വഴിയൊരുക്കുക മുഗൾ രാജവംശത്തിന്റെ തുടക്കം വിടുന്നത്. 1510-1504 ബാബർ കാബൂളിന്റെ ഭരണാധികാരിയായി അധികാരമേൽക്കുന്നത്. പിന്നീട് നീണ്ട കാലഘട്ടം ഏകദേശം 10-26 വർഷം കാബൂളിന്റെ ഗവർണറായിരുന്ന ബാബർ 1526-ൽ അവിടുന്ന് ഡൽഹിയിലേക്ക് വരികയും ഇവിടെ ഉണ്ടായിരുന്ന ഇബ്രാഹിം ലോധി ഡൈനാസ്റ്റിയുടെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ കയറി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ഏകദേശം അഫ്ഗാന്റെ ചരിത്രം നേരത്തെ പറഞ്ഞ സഫവി ഡൈനാസ്റ്റിയുടെയും ഷിയായ സഫവി ഡൈനാസ്റ്റിയുടെയും സുന്നിയായ ബാബറിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹം സ്ഥാപിച്ച മുഗൾ ഡൈനാസ്റ്റിയുടെയും കീഴിൽ രണ്ട് അധികാര വടംവലിയുടെ ഒരു സ്ട്രാറ്റജിക് പോയിന്റായി അഫ്ഗാൻ മാറുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഇതിന് ശേഷമാണ് പിന്നീട് അവിടെ വേറെയും ചില ഡൈനാസ്റ്റികൾ ഉണ്ടാവുന്നത്, അതായത് ഫത്താക്കി ഡൈനാസ്റ്റി, ആബുദാലി ഡൈനാസ്റ്റി അടക്കമുള്ള ഡൈനാസ്റ്റികൾ ഉണ്ടാവുന്നത്. ഇതിൽ അഹമ്മദ് ഷാ ആബുദാലിയുടെ 1700 ആ ഒരു പശ്ചാത്തലത്തിലാണ് അഹമ്മദ് ഷാ ആബുദാലി ശക്തമായ ദുറാനി ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത്. ഈ ദുറാനി ഡൈനാസ്റ്റിക്കും ഇന്ത്യയുമായും ഇന്ത്യയുടെ മുഗൾ മുസ്ലിം ഭരണകൂടവുമായും നല്ല ബന്ധമുണ്ട്. നമുക്കറിയാം, അറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്, ഷാ വലിയുള്ള ദഹ്ലവി ഇന്ത്യയെയും മുഗൾ ഡൈനാസ്റ്റിയെ മറാത്ത ജാട്ട് രാജവംശങ്ങൾ പരാജയപ്പെടുത്താൻ അറ്റാക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ അഹമ്മയപ്പെടുത്തിക്കൊണ്ട് മുഗൾ രാജവംശത്തിന്റെ കയ്യിലേക്ക് അധികാരം ഏൽപ്പിച്ച് കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ദുറാനി രാജവംശം ഒരുപക്ഷെ അഫ്ഗാന്റെ ചരിത്രത്തിലെ ലോങ്സ്റ്റ് ഒരു എംപയറായി നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 800-കളുടെ ഒരു പശ്ചാത്തലം വരെയും ദുറാനി രാജവംശം നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷമാണ് അവിടെ ബ്രിട്ടീഷ് അധിനിവേശം ഉണ്ടാവുന്നത്. ഈ ബ്രിട്ടീഷ് അധിനിവേശ പശ്ചാത്തലമാണ് പിന്നീട് ഒരു മുഗൾ ഒരു മുസ്ലിം അധികാരം അഫ്ഗാന്റെ ചരിത്രത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നത്. അതിന് മുമ്പ് നെപ്പോളിയൻ പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല, പിന്നീടാണ് ബ്രിട്ടന്റെ അധികാരത്തിന്റെ കീഴിലേക്ക് ഇവർ വരികയും അന്ന് നമ്മളറിയാം ലോകം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് വിളിക്കപ്പെടുന്ന ബ്രിട്ടന്റെ അധികാരത്തിലേക്ക് അത് വരികയും ആ ഒരു പശ്ചാത്തലത്തിന് ഇങ്ങനെ ബ്രിട്ടന് അവിടെ വിട്ട് പോവേണ്ടി വരികയും ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേറെയും ചില മുസ്ലിം ഭരണകർത്താക്കൾ അവിടെ ഉണ്ടാവുന്നുണ്ട്, അതായത് ഹബീബുല്ലാ ഖാൻ അടക്കമുള്ള, അതുപോലെ തന്നെ അമാനുല്ലാ ഖാൻ, മുഹമ്മദ് നാദിർ ഷാ, മുഹമ്മദ് ജഹീർ ഷാ എന്നൊക്കെ വിളിക്കപ്പെടുന്ന രാജവംശങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ 1900-കളുടെ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്.
ഏകദേശം 1800കൾക്ക് ശേഷമാണ് അവിടെ ഒരു മുസ്ലിം രാജവംശം എന്ന രീതിയിൽ ശക്തമാവുന്നത്. 1923ലാണ് അമാനുല്ലാഖാൻ അദ്ദേഹം കിങ്ങായി സ്വയം പ്രഖ്യാപിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ കുടുംബക്കാരനായ മുഹമ്മദ് നാദിർ ഷായും മകനായ മുഹമ്മദ് ജാഹിർ ഷായും 1933 തുടങ്ങി 73 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ ജാഹിർ ഷായുടെ ഒരു ജീവിത കാലഘട്ടം. ഈ ഒരു പശ്ചാത്തലത്തിൽ അഫ്ഗാനിനെ കൂടുതൽ ഒരു ഗോത്രവർഗ വിഷയങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പഷ്തൂണൈസേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പഷ്തൂൺ വൽക്കരണം കൂടുതൽ അഫ്ഗാൻ ഭരണകർത്താക്കൾ ശക്തമാക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പാകിസ്ഥാനുമായും അഫ്ഗാനിസ്ഥാന്റെ ഒരു കോൺഫ്ലിക്റ്റിന്റെ നീണ്ട ചരിത്രം 10 ഏകദേശം 75 വർഷങ്ങളുടെ 900കൾ തുടങ്ങി ഈ അവസാനം വരെയും, അതായത് സോവിയറ്റ് യൂണിയന്റെ പശ്ചാത്തലം വരെയും എങ്കിലും ശക്തമായ ഒരു പഷ്തൂൺ വൽക്കരണത്തിന്റെ പേരിൽ പ്രശ്നമുണ്ട്. കാരണം അഫ്ഗാനിൽ പാകിസ്ഥാന്റെ ഈ ഫ്രണ്ടിയർ ഏരിയയിൽ, ബൗണ്ടറികളുടെ ഏരിയയിൽ കൂടുതൽ ബലൂചിസ്ഥാൻ അടക്കമുള്ള വിവിധ പഷ്തൂൺ വാലികളായ പഷ്തൂണുകൾ താമസിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇവിടെ ഇവർക്ക് കൂടുതൽ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതിൽ അഫ്ഗാനി ഗവർണർമാർ കൂടുതൽ സഹായം ഉണ്ടാക്കുകയും അതിന്റെ പേരിൽ പാകിസ്ഥാനും അഫ്ഗാനും തമ്മിൽ ഇടയുന്നത്, കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ്. ഈ ഒരു 1960കൾക്ക് ശേഷമാണ് പിന്നീട് അവിടെ ഒരു രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാവുന്നത്. സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ഒരു കോൾഡ് വാർ പശ്ചാത്തലം ശക്തമാവുന്നത് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ കണക്കിലെടുത്തുകൊണ്ട് അവിടെ വരുന്ന പുതിയ ഭരണകർത്താക്കൾ, ഉദാഹരണം മുഹമ്മദ് ദാവൂദ് ഖാൻ, അദ്ദേഹവും അദ്ദേഹം ഭരണത്തിൽ വരുന്നുണ്ട്. 1960 ആ പശ്ചാത്തലത്തിലാണ് വരുന്നത്. ആ അദ്ദേഹവും ഒരു പ്രോ സോവിയറ്റ് നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും, എന്നാൽ ഈ ഒരു നോൺ അലൈൻമെന്റ് സമീപനമാണ് സ്വീകരിക്കുന്നത്. പ്രോ സോവിയറ്റ് ഇപ്പം സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ സഹായം തേടുന്നുണ്ടെങ്കിൽ പോലും ഏകദേശം ഒരു ന്യൂട്രലായ സ്വഭാവം അമേരിക്കയ്ക്കും USR ഇടയിൽ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നുണ്ട്. പക്ഷേ ഈ 60കൾ അഫ്ഗാനിനെ കൂടുതൽ USSR ചേർത്ത് നിർത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന് കാരണമാവുന്നുണ്ട്. അങ്ങനെയാണ് 1965 അവിടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന് വിളിക്കപ്പെടുന്ന PDPA എന്ന ഒരു മാർക്സിസ്റ്റ് പാർട്ടി 1965 രൂപപ്പെടുന്നത്. തൊട്ട് ഉടനെ തന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടി പർച്ചം എന്ന പേര്, അതായത് ബാനർ, പർച്ചം എന്ന് വെച്ചാൽ ബാനർ എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഹൽക്ക് എന്ന പേരിലും, ഹൽക്ക് എന്ന് വെച്ചാൽ പീപ്പിൾ. അങ്ങനെ ഈ രണ്ടായിട്ട്, ഹൽക്കതായിട്ടും പീപ്പിളായിട്ടും, ഈ PDPA എന്ന മാർക്സിസ്റ്റ് പാർട്ടി വിഭജിക്കപ്പെടുകയും അവർക്കിടയിൽ ഇന്റേണൽ കോൺഫ്ലിക്ട് ശക്തമാവുകയും അത് അഫ്ഗാന്റെ രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രശ്നമാവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് കൂടുതൽ സോവിയറ്റ് യൂണിയനോട് അടുക്കാനുള്ള സാഹചര്യം അഫ്ഗാന്റെ ചരിത്രത്തിൽ കൂടുതൽ ശക്തമാവുന്നത്. ഇതിനുശേഷമാണ് ഹാഫിസുള്ള അമീൻ എന്ന പേരിൽ അദ്ദേഹം 1978 പട്ടാള അട്ടിമറി നടത്തുകയും മുഹമ്മദ് ദാവൂദ് ഖാനെ അധികാരത്തിൽ നിന്ന് മാറ്റുകയും അവിടെ അഫ്ഗാനിസ്ഥാനെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന പേരിൽ അഫ്ഗാനിസ്ഥാനെ പേര് മാറ്റി പുതിയ രാഷ്ട്രം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നത് ഹഫീസുള്ള അമീനിന്റെ കാലഘട്ടത്തിലാണ്. ഈ ഒരു പശ്ചാത്തലം 1978 മുതൽ പിന്നീട് 92 വരെയുള്ള പശ്ചാത്തലം അഫ്ഗാനിലെ ആഭ്യന്തര കലാപങ്ങളുടെ പശ്ചാത്തലമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് ഭരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അവിടെ കൂടുതൽ ഒരു റെവല്യൂഷണറി സ്റ്റെപ്പുകൾ നടത്താൻ അവർ ശ്രമിച്ചെങ്കിൽ പോലും പല സ്റ്റെപ്പുകളും നഗര കേന്ദ്രീകരണ സ്റ്റെപ്പ്, ഒരു റിഫോം പാക്കേജുകളായിരുന്നു. കാരണം അഫ്ഗാനിന്റെ പൊതുവായ ഒരു ഭൂമിശാസ്ത്രം അത് ഗോത്രവർഗക്കാർ നിറഞ്ഞു നിൽക്കുന്ന ഭൂമിശാസ്ത്രമാണ്. അവിടെ പഷ്തൂണുകളാണ് ഭൂരിപക്ഷവും, രണ്ടാമത് താജിക്കുകളാണ്, തുർക്കുമൻ, അതുപോലെ തന്നെ ഉസ്ബെക്, അതായത് സെൻട്രൽ ഏഷ്യൻ രാഷ്ട്രങ്ങളിലെ ഒട്ടുമിക്ക ഗോത്രവർഗക്കാരും അഫ്ഗാന്റെ രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുകയും അവിടുത്തെ പോപ്പുലേഷനും നല്ല നിർണായക സ്ഥാനവും ഉള്ളവരും കൂടിയാണ്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു അവിടെ രൂപപ്പെട്ട എല്ലാ സംഘടനകൾക്കും, ഈ പർച്ചമാവട്ടെ അതുപോലെ തന്നെ ഹൽക്കാവട്ടെ, അവർക്കിടയിൽ പോലും അഫ്ഗാനിസ്ഥാന്റെ ഗോത്രവർഗക്കാരുടെ വിഭജനം അവരുടെ പാർട്ടിയിൽ പോലും ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്നു.
പിന്നീടാണ് ഇവർക്കിടയിൽ മുസ്ലിം സംഘടനകൾ, അതായത് ഒരു സോവിയറ്റ് യൂണിയന്റെ ശക്തമായ സ്വാധീനം ഉണ്ടായപ്പോൾ അതിനെതിരെ പോരാടുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് മുസ്ലിം പോരാട്ട സംഘടനകൾ ഇവർക്കിടയിൽ രൂപപ്പെടുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1978-92 വരെയുള്ള ആ സിവിൽ ആഭ്യന്തര അരക്ഷിതാവസ്ഥയുടെ കാലഘട്ടത്തിലാണ് ഇത് രൂപപ്പെടുന്നത്. നമ്മൾ അതിനെ പൊതുവേ അമേരിക്കൻ മാധ്യമങ്ങൾ, യൂറോപ്യൻ, അതായത് USSR വിരുദ്ധമായ രാഷ്ട്രീയ ശക്തികൾ, അതുപോലെ തന്നെ സൗദി അറേബ്യ അടക്കമുള്ള ഒരു വിഭാഗത്തെ, ഈ പറയുന്ന മുസ്ലിം ഓർഗനൈസേഷൻ മുജാഹിദുകൾ എന്ന പേരിട്ടാണ് വിളിച്ചത്. സ്വാഭാവികമായും അഫ്ഗാനിസ്ഥാനെ അവിടുത്തെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ജിഹാദ് തന്നെയായിരുന്നു. പക്ഷെ അമേരിക്കയ്ക്ക് ഒരു ബൈപോളാർ സിസ്റ്റം എന്നത് അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് എതിരായിരുന്നതുകൊണ്ട് ഒരു യൂണിപോളാർ സിസ്റ്റത്തിലേക്ക്, ഏകലോക ക്രമത്തിലേക്ക് മാറ്റുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് USSRന്റെ ഏഷ്യയിൽ രാഷ്ട്രത്തിന്റെ അവരുടെ സ്വാധീനം ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ഇവർക്ക് വേണ്ടി പ്രോപ്പഗണ്ടകൾ ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി സമ്പത്തും നയതന്ത്രവും ആയുധവും ഒഴുക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലവും കൂടിയാണ് ഈ കോൾഡ് വാറിന്റെ 1978-92 വരെയുള്ള പശ്ചാത്തലം. ആ ഒരു കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട മുസ്ലിം സംഘടനകളെ കുറിച്ചും കൂടി നമുക്കൊരു അറിവുണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതിലൊന്നാണ് ജമയത്തെ ഇസ്ലാമി എന്ന് വിളിക്കപ്പെടുന്ന, ഇഖ്വാനി മുസ്ലിമിന്റെയൊക്കെ ആദർശം ഏറ്റ മുഹമ്മദ് ഗുലാമി നിയാസി എന്ന് അറിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ. അദ്ദേഹം 1960 ശേഷമാണ് അഫ്ഗാന്റെ രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാവുന്നത്. അല്ലസറിലൊക്കെ പോയി പഠിക്കുകയും ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇഖ്വാന്റെ സ്വാധീനം അദ്ദേഹത്തിൽ കൂടുതൽ ഉണ്ടാവുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ജമയത്തെ ഇസ്ലാമി ഒരു പ്രധാനപ്പെട്ട സംഘടനയായി അവിടുന്ന് മാറുന്നുണ്ട്. അതിനുശേഷം ആ ഒരു കാലത്തിൽ തന്നെയുള്ള മറ്റൊരു ഒരു മുസ്ലിം പണ്ഡിതന്റെ നേതൃത്വത്തിലുള്ള വിങ്ങാണ് അബ്ദുൾ റസൂൽ സയ്യാഫ് എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഇത്തിഹാദ് ഇസ്ലാമി ബറായ ആസാദി അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ടുള്ള, അഫ്ഗാനിസ്ഥാന്റെ ഏകതയ്ക്ക് വേണ്ടിയുള്ള മുസ്ലിം ഇസ്ലാമിക് യൂണിയൻ എന്നാണ് അതിന്റെ അർത്ഥം. ആ സംഘടനയും അദ്ദേഹം സയ്യാഫാണ്, റസൂൽ സയ്യാഫാണ് അത് സ്ഥാപിക്കുന്നത്. മറ്റൊന്നാണ് മഹാസെ മില്ലി ഇസ്ലാം എന്ന പേരിൽ അഹമ്മദ് ഗീലാനിയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു മുസ്ലിം സംഘടന. ഇതിന്റെ ഇടയിലാണ് ഈ ജമയത്തെ ഇസ്ലാമി രണ്ടാവുകയും രണ്ട് പ്രധാനപ്പെട്ട നേതൃത്വങ്ങൾ അതിനുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് ബുർഹാനുദ്ദീൻ റബ്ബാനി, ഹലോ, സൗണ്ട് കേൾക്കാമോ? സൗണ്ട് കേൾക്കാം? ആ, ഞാൻ പറഞ്ഞത് കറണ്ട് പോകുന്നു. ഓക്കെ, അപ്പോ ഞാൻ സംസാരത്തിന് സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ടിന്റെ പ്രശ്നമില്ലല്ലോ. സൗണ്ട് പ്രശ്നമില്ലല്ലോ. അദ്ദേഹത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ഗുലാം നിയാസിയുടെ പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യന്മാരാണ് ഒന്ന് ബുർഹാനുദ്ദീൻ റബ്ബാനിയും രണ്ട് ഗുൽബുദ്ദീൻ ഹിക്മത്തിയാറും. ഈ ഇവർ രണ്ടുപേരുടെയും പൊസിഷനിൽ വലിയ അവരുടെ അപ്രോച്ചുകളിൽ, നയനിലപാടുകൾ വലിയ വ്യത്യസ്തമായിരുന്നു. അഫ്ഗാന്റെ രാഷ്ട്രീയത്തിലുള്ള ഒരുവിധ അധിനിവേശ സാന്നിധ്യത്തെയും അംഗീകരിക്കാത്ത നിലപാട് സ്വീകരിച്ച ആളാണ് ഹിസ്ബെ ഇസ്ലാമി എന്ന സംഘടന സ്ഥാപിച്ച ഗുൽബുദ്ദീൻ ഹിക്മത്തിയാർ. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ തന്നെ ബുർഹാൻദീൻ റബ്ബാനിയുടെ നേതൃത്വത്തിലുള്ള ജമിയത്തെ ഇസ്ലാമി അദ്ദേഹം വിഘടിച്ചെങ്കിൽ പോലും ജമിയത്തെ ഇസ്ലാമിയുടെ നേതാവായി അദ്ദേഹം നിലനിൽക്കുകയാണ് ചെയ്തത്. ഈ ബുർഹാൻദീൻ റബ്ബാനിയുടെ പൊതു സ്വഭാവം, അദ്ദേഹം ചെയ്തത് കൂടുതൽ ചർച്ചകളും പീസ് ടോക്കുകളും പീസ് പ്രോസസ്സുകളും നയതന്ത്ര ബന്ധങ്ങളും കൂടുതൽ വ്യാപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ബുർഹാൻദീൻ റബ്ബാനി സ്വീകരിച്ചത്. ഈ സംഘടനകളെല്ലാം കൂടെ പരസ്പരം യുണൈറ്റഡ് ആയി മാറുകയും ഇവരുടെ നേതൃത്വത്തിലാണ് പിന്നീട് അഫ്ഗാൻ ജിഹാദ് എന്ന സംഭവങ്ങൾ രൂപപ്പെടുകയും അങ്ങനെ അഫ്ഗാനിസ്ഥാനെ അവിടുത്തെ മണ്ണിൽ നിന്ന് ഇവരെ ആട്ടിയൊടിക്കുകയും ചെയ്യുന്നത്.
ഇത് 1992 വരെയുള്ള പശ്ചാത്തലത്തിൽ നീണ്ടു നിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം ഈ യുദ്ധത്തിന് ശേഷം പിന്നീടാണ് അടുത്ത സിവിൽ വാർ ആദ്യം ഉണ്ടാവുന്നത്. യു എസ് എസ് ആറിന്റെ സ്വാധീനത്തിനെതിരെയുള്ള സിവിൽ വാർ ആയിരുന്നു, ആഭ്യന്തര കലഹമായിരുന്നു അഫ്ഗാനിൽ ഉണ്ടായെങ്കിൽ പിന്നീട് 1992 മുതൽ 1996 വരെയുള്ള അടുത്ത സിവിൽ വാർ എന്നത് ഈ അഫ്ഗാനി ജിഹാ മുജാഹിദുകൾ തമ്മിലുള്ളതായിരുന്നു. 1992 ശേഷം ഇവർ അധികാരത്തിൽ ഏറുകയും പിന്നീട് അവർക്കിടയിൽ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള പിടിവലികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ബുർഹാനുദ്ദീൻ റഹ്മാനി ഇടക്കാല പ്രസിഡന്റായി മാറുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് അദ്ദേഹത്തിന് നിലനിൽക്കാതാവുന്നു. ആ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സംഘടനകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ് വിട്ടുപോയൊരു പേരും കൂടെ ഉണ്ട്, അബ്ദുൾ റഷീദ് ദുസ്തം എന്ന് വിളിക്കപ്പെടുന്ന ഇന്നും അഫ്ഗാനിസ്ഥാനിൽ ജീവിച്ചിരിക്കുന്ന ഇപ്പോൾ ഓടി രക്ഷപ്പെട്ടു പോയ ഒരു താജിക് വംശജനായ ഒരു യുദ്ധപ്രഭു വാർലോഡ് എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം അബ്ദുൾ റഷീദ് ദോസ്തം പലപ്പോഴും യു എസ് എസ് ആറിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുകയും എന്നാൽ ഒരു അവസരവാദ നിലപാട് സ്വീകരിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. പിന്നീട് അത് അഫ്ഗാൻ ജിഹാദിനോടൊപ്പം നിൽക്കുക, ഇടയ്ക്ക് യു എസ് ആറിനൊപ്പം നിൽക്കുക എന്ന സമീപനമായിരുന്നു. ആ അദ്ദേഹത്തിന്റെ പാർട്ടിയും ഈ ആഭ്യന്തര കലഹത്തിൽ പ്രധാന റോള് വഹിക്കുന്നുണ്ട്. പിന്നീട് ആഭ്യന്തര കലഹം ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ഗോത്രവർഗ രീതികൾ തന്നെയാണ്. അതിന് കാരണം ബുർഹാനുദ്ദീൻ റബ്ബാനി താജിക്ക് വംശജനാണ്. അപ്പോൾ താജിക്ക് വംശന്മാർക്കിടയിൽ ശക്തമായ ഒരു ഫോളോവേഴ്സ് ബുർഹാനുദ്ദീൻ റബ്ബാനിക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഹിസ്ബെ ഇസ്ലാമി നേതാവായിരുന്ന ഗുൽബുദ്ദീൻ ഹിക്മത്തിയാറിന് കുറച്ചും ധാരാളം ഐഡിയോളജിക്കൽ ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാനിലൊക്കെയും ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകളെല്ലാം പാകിസ്ഥാനിലടക്കമുള്ള സംഘടനയെല്ലാം ഈ ഇദ്ദേഹത്തിന്റെ ഗുൽബുദ്ദീൻ ഹിക്മത്തിയാറിനാണ് കൂടുതൽ സപ്പോർട്ട് അവിടെ പാകിസ്ഥാനിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചത്. അതുപോലെ തന്നെ പഷ്തൂൺ വംശജനാണ് ഗുൽബുദ്ദീൻ ഹിക്മത്തിയാർ. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷമുള്ള പഷ്തൂൺ ഗോത്രവർഗക്കാരുടെ സപ്പോർട്ട് ഇദ്ദേഹത്തിന് അഫ്ഗാനിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെ, അതിന്റെ കൂടെ വേറൊരു നയതന്ത്രപരമായ പ്രശ്നം കൂടി അഫ്ഗാനിൽ ഉണ്ടാവുന്നുണ്ട്. ബുർഹാനുദ്ദീൻ റബ്ബാനി അധികാരത്തിൽ ഏറിയപ്പോൾ അഹമ്മദ് ഷാ മസൂദ് ബുർഹാനുദ്ദീൻ റബ്ബാനിയുടെ പഞ്ചശീറിലെ സിംഹം എന്ന് വിളിക്കപ്പെട്ട അദ്ദേഹം ചില യു എസ് എസ് ആറുമായി ചില ഡീലിംഗ് നടത്തുകയും എന്നിട്ട് ഇവർ പിടിച്ചെടുത്ത മുൻകാലങ്ങൾ പിടിച്ചെടുത്ത റോഡുകൾ യു എസ് എസ് ആറിനുള്ള അതായത് പിടിച്ചെടുത്ത ഭൂമി യു എസ് എസ് ആറിനെ പരാജയപ്പെടുത്തിയ ഭൂമിയിലേക്ക് വീണ്ടും അവർക്ക് ഒരു സാന്നിധ്യം ഒരുക്കി കൊടുക്കുന്നത് ശരിയല്ല എന്ന ഒരു വാദമായിരുന്നു ഹിക്മത്തിയാർ മുന്നോട്ട് വെച്ച്. ഇങ്ങനെയുള്ള വിവിധ വാദങ്ങളുടെ പേരിൽ, ഗോത്രങ്ങളുടെ വിഭാഗീയതയുടെ പേരിൽ ഉസ്ബക്ക്, താജിക്കിസ്ഥാൻ, തുർക്കുമാൻ ഗോത്രങ്ങളുടെ ഒരു സപ്പോർട്ട് ബുർഹാനുദ്ദീൻ റബ്ബാനിക്കും ബാക്കിയുള്ള ഗോത്രങ്ങളെ പ്രത്യേകിച്ച് പഷ്തൂണുകളുടെ സപ്പോർട്ട് ഹിക്മത്യാറിന് ലഭിക്കുന്ന, ഇങ്ങനെ ഗോത്ര വിഭാഗീയത, സംഘടനാ വിഭാഗീയത, പുറം ശക്തികളുടെ ഇടപെടലുകൾ, യു എസ് ആറിന്റെ ബാക്കിയായ ഐഡിയോളജിക്കൽ ഒരു സിറ്റുവേഷൻ, അമേരിക്കയുടെ ഇടപെടലുകളുടെ ഉണ്ടാക്കിയ സാഹചര്യം, ഇതെല്ലാം കൂടെ ഉണ്ടായപ്പോഴാണ് 1994 താലിബാനിന്റെ ഉദയം രൂപപ്പെടുന്നത്. മുല്ല മുഹമ്മദ് ഉമർ, അബ്ദുൽ ഗനി ബറാദർ അടക്കമുള്ള പ്രധാനപ്പെട്ട ലീഡർ തന്റെ സ്ഥാപക നേതാക്കൾ എന്ന് പറയുമ്പോൾ അതും കൂടി ഒരു പ്രത്യേകം ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, മുല്ല ഉമറും അതുപോലെ തന്നെ അബ്ദുൽ ഗനി ബറാദറും എല്ലാം അഫ്ഗാനി ജിഹാദിൽ പങ്കെടുത്ത നേതാക്കളും കൂടിയാണ്. അതുകൊണ്ടാണ് ചില പത്രങ്ങളൊക്കെയും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് താലിബാൻ എന്നത് അഫ്ഗാൻ ജിഹാദിന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന ഒരു തെറ്റിദ്ധാരണ പരത്തുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. പക്ഷെ താലിബാൻ എന്ന് പറയുന്ന ഒരു മാസ് മൂവ്മെന്റ് ആണ്, കേഡർ മൂവ്മെന്റ് ആയിരുന്നില്ല അന്ന്, മാസ് മൂവ്മെന്റ് ആണ്. അത് രൂപപ്പെടുന്നത് 1994 ശേഷമാണ്.
94-ലാണും അതിനുശേഷവുമാണ് അത് ശക്തമായ ഒരു പവർഫുള്ളായ ഒരു സംഘടനയായി രൂപപ്പെടുന്നത്. അത് രൂപപ്പെടാനുള്ള ഒരു പശ്ചാത്തലം, അതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ബാക്കപ്പും കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ദൈവബന്ധി മൂവ്മെന്റിന്റെ പശ്ചാത്തലമുള്ള അഫ്ഗാനി പാകിസ്ഥാൻ ബോർഡറിന്റെ കേന്ദ്രീകരിക്കുന്ന മതവിദ്യാഭ്യാസം ഉണ്ടായിരുന്ന നേതൃത്വങ്ങളാണ് അവിടെ സ്റ്റുഡൻസ് ആണ്, അവിടെ പഠിച്ചവരും പഠിക്കുന്നവരുമായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഫോളോവേഴ്സ്. അതിന്റെ കൂടെ തന്നെ മുല്ല ഉമറും വെനി ബറാദർ എന്നൊക്കെ പറയുന്നത് സാധാരണ നമ്മൾ മുല്ല എന്ന് വിളിക്കുമ്പോഴും മുയിലിയർ എന്നൊക്കെ വിളിക്കുമ്പോഴും പൊതുവായ ഈ പദത്തോട് വിരോധമുള്ള ആൾക്കാരുടെ മനസ്സ് രൂപപ്പെടുന്നത് അത്രയൊന്നും പണ്ഡിതനല്ലാത്ത ഒരു സാധാരണക്കാരനായ ഇമാം എന്ന രീതിയിലാണ് പലരുടെ. പക്ഷെ അങ്ങനെയല്ല, മുല്ല ഉമറും അതുപോലെ തന്നെ അബ്ദുൽ ഗനി ബറാദർ ഇവരുടെ കൂടെയുള്ള ബാക്കി നേതൃത്വങ്ങളൊക്കെയും ആ അഫ്ഗാന്റെ ചരിത്രത്തിൽ വലിയ ഒരു കരിഷ്മാറ്റിക് പൊസിഷൻ ഉള്ള ആൾക്കാരും കൂടിയാണ്. മുല്ല ഉമറിന്റെ കണ്ണ് നഷ്ടപ്പെട്ടത് അഫ്ഗാനി ജിഹാദിന്റെ പശ്ചാത്തലമായതുകൊണ്ട് മുല്ല ഉമറിന് കൂടുതൽ വീരപരിവേഷവും കൂടി അന്ന് ലഭിച്ചിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു റോളും കൂടിയാണ് ഈ പശ്ചാത്തലത്തിൽ. അത് മാത്രമല്ല, ഇതൊരു സൗദി അറേബ്യയുടെ നല്ല സപ്പോർട്ട് ഇവർക്ക് മുമ്പ് ലഭിച്ചിരുന്നത് കൊണ്ട് നാട്ടുകാരെല്ലാം എല്ലാവരും പൊതുവെ പറയുന്നത് സലഫി മൂവ്മെന്റ് എന്ന നിലയിലാണ്. യഥാർത്ഥത്തിൽ അവർ ഒരു സൂഫി നക്ഷബന്തി കാദിരി തുരീക്കത്തിന്റെ ബന്ധമുള്ള അങ്ങനെ ഒരു പശ്ചാത്തലമുള്ള ദൈവബന്ധി മൂവ്മെന്റ് നിന്ന് രൂപപ്പെട്ട ഒരു ഒരു കൂട്ടം ആൾക്കാരാണ് താലിബാൻ എന്ന് പറയുന്നത്. പിന്നീട് ആയുധം എന്നത് അഫ്ഗാനിന്റെ പൊതുവായ ചരിത്രത്തിലെ ഒരു പൊതുവായ ഫാക്ടറാണ്. അതിന് പറയാൻ കാരണം അഫ്ഗാൻ ഗോത്രവർഗക്കാരാണ്. ഉൾഭാഗങ്ങളിൽ നിന്ന് ഒരു നഗര കേന്ദ്രത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ചെന്നാൽ ഗോത്രവർഗമാണ്. അവരുടെ ആയുധം ഇടപാടുകൾ അവരുടെ പ്രധാനപ്പെട്ട ഇടപാടുകളാണ്. അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് പൊട്ടലും ചിറ്റലുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. മുതലേ തന്നെ ഈ പരസ്പരമുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയുധം ഇറാൻ, ഇറാഖ്, തുർക്കി, സിറിയ, അഫ്ഗാൻ, സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിലും റൂറൽ പ്രദേശങ്ങളിലും ആയുധം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയും ആയുധം അവർക്ക് വളരെ ദൗർലഭ്യമായ ഒരു കാര്യമായിരുന്നില്ല. എന്നാൽ അമേരിക്കയുടെ USSR വിരുദ്ധ നിലപാടിന്റെ ഭാഗമായി ധാരാളം ആയുധം അവരിലേക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നതും അഫ്ഗാന്റെ രാഷ്ട്രീയത്തെ കൂടുതൽ വെപ്പനൈസ് ചെയ്യുന്നതിന് ഒരു കാരണവും കൂടി ആയി മാറുന്നുണ്ട്. അങ്ങനെയാണ് 1904 ഈ പറയുന്ന ആഭ്യന്തര കലഹങ്ങളൊക്കെയും മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഗോത്രവർഗമോ സംഘടനാ വിഭാഗീയതയോ എന്നതിൻ്റെ അപ്പുറം നമുക്ക് വേണ്ടത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഏക രൂപമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അഫ്ഗാന്റെ രാഷ്ട്രീയത്തെയും സാഹചര്യത്തെയും പരിവർത്തിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുക എന്നുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് താലിബാൻ ഉയർന്നു വരികയും അങ്ങനെ ഈ ഭാഗങ്ങളെല്ലാം അവർ പെതുക്കെ പെതുക്കെ പിടിച്ചെടുക്കുകയും ചെയ്യുന്നത്. എന്നാൽ പഞ്ചഷീർ അടക്കമുള്ള കാബൂളിന്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്തുള്ള പഞ്ചഷീർ എന്ന് വിളിക്കപ്പെടുന്ന അഹമ്മദ് ഷാ മസൂദിന്റെ നേതൃത്വത്തിലുള്ള ഭാഗങ്ങളെല്ലാം കീഴടക്കാൻ തയ്യാറായിരുന്നില്ല. ഏകദേശം 2001 വരെയെങ്കിലും 96-ലാണ് താലിബാൻ കാബൂൾ പിടിച്ചെടുത്ത് അധികാരത്തിലേറുന്നെങ്കിൽ പോലും 2001 വരെയെങ്കിലും നോർത്തേൺ അലയൻസ് എന്ന പേരിൽ അഹമ്മദ് ഷാ മസൂദിന്റെ നേതൃത്വത്തിൽ ഒരു ഒരു പ്രതിരോധ നില, അതെ, അതിന്റെ പിന്നീട് പ്രസിഡന്റായിരുന്ന അഹമ്മദ് കർസായി അടക്കമുള്ള ആൾക്കാരും താലിബാനെതിരെ ഒരു വിങ് രൂപീകരിച്ചതായും നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഈ ആ ഒരു പോരാട്ടം നിലനിൽക്കുമ്പോൾ പോലെയാണ് അവസാനം 2001 അഹമ്മദ് ഷാ മസൂദിനെ താലിബാൻ പരാജയപ്പെടുത്തുകയും പഞ്ചഷീറും കൂടി അവരുടെ അധികാരത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നത്. ആ 2021 ദൗർഭാഗ്യകരം എന്ന നിലയിൽ, അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ പറയാൻ പറ്റുന്ന ആൾക്കാർ കൊല ചെയ്യപ്പെടുന്ന പേരിൽ അതിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അഫ്ഗാൻ അവിടെ അധിനിവേശം നടത്തുകയും താലിബാനെ തുരത്തി ഓടിക്കാനും അവർക്ക് അമേരിക്കയ്ക്ക് കഴിഞ്ഞു. പക്ഷേ താലിബാൻ പിന്നീട് അഫ്ഗാനിന്റെ ഫ്രണ്ടിയർ ഏരിയയിലേക്ക്, ഈ പറയുന്ന ഉൾഭാഗങ്ങളിലേക്കും ഗോത്രവർഗക്കാർക്കിടയിലും കൂടുതൽ സജീവമായ സാന്നിധ്യം ഒരുക്കുകയായിരുന്നു 2001 ശേഷം ചെയ്യുന്നത്. അവിടെ പിന്നീട് അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ
നടക്കുന്ന ലോയാചിർഗ എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥ തന്നെ എല്ലാ ട്രൈബൽ നേതാക്കന്മാരെയും പൊളിറ്റിക്കൽ ലീഡേഴ്സ് നേതാക്കന്മാരെയൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു രീതിയാണ് ലോയാചിർഗ എന്ന് വിളിക്കപ്പെടുന്നത്. അവിടുത്തെ ഒരു ഗ്രാമസഭ പോലുള്ള ഒരു സംവിധാനമാണ്. അതിന്റെ ഒരു ചർച്ചയൊക്കെ നടത്തിക്കൊണ്ട് അമേരിക്കയുടെ തന്നെ നേതൃത്വത്തിൽ ഹാമിദ് കർസായിനെ 2004 പ്രസിഡന്റായി അധികാരത്തിൽ ഏൽപ്പിക്കുകയും ആ മനുഷ്യൻ 2014 വരെയും ഏകദേശം പിന്നീട് ഭരിക്കുന്ന ഒരു സാഹചര്യം നീണ്ട കാലഘട്ടം 2004 വരെയെങ്കിലും അദ്ദേഹം ആ നീണ്ട കാലഘട്ടം ഭരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതിന് പിന്നീട് നമ്മൾ കാണുന്നത് അമേരിക്ക എന്തുകൊണ്ടാണ് ഇത്രയും കാലഘട്ടം അഫ്ഗാനിൽ നിലനിന്നത് എന്നും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അഫ്ഗാൻ എന്ന് പറയുന്നത് ഗ്യാസിന്റെയും ഓയിലിന്റെയും വെള്ളത്തിന്റെ അടക്കമുള്ള മിനറൽ റിസോഴ്സിന്റെ കേന്ദ്രങ്ങളാണ്. അതുപോലെ തന്നെ അവിടെ ആയുധം ഇടപാടുകൾ നടത്താൻ അമേരിക്കയ്ക്ക് കഴിയും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇത്രയും 20 വർഷക്കാലം അവിടെ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടും ബില്യൺ ട്രില്യൺ കണക്കിന് സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടും ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികർ അവിടെ നിന്ന് വധിക്കപ്പെട്ടിട്ടും അമേരിക്ക എന്തുകൊണ്ടാണ് അവരുടെ ആധിപത്യത്തിൽ നിന്ന് അധിനിവേശത്തിൽ നിന്ന് പിന്മാറാൻ മടിച്ചത് എന്നത് ചില ചോദ്യങ്ങൾ ഉയർന്നു. അതിന്റെ പ്രധാന ഉത്തരങ്ങളായിരുന്നു. ഒന്ന്, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന അവിടുത്തെ സ്ട്രാറ്റജി അത് അഫ്ഗാൻ USSR അല്ല റഷ്യ, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ ഈ പറയുന്ന രാഷ്ട്രങ്ങളുടെ സ്ട്രാറ്റജിക് കേന്ദ്രവും കൂടിയാണ് അഫ്ഗാൻ. ഈ രാഷ്ട്രങ്ങളിലെ നയതന്ത്ര രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ച് വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു പൊസിഷനും കൂടിയാണ് അത്. രണ്ടാമത്, ഈ ആയുധം ഇടപെടലുകൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു, സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നു, ആയുധ നഷ്ടം ഉണ്ടാവുന്നു, എന്നാൽ പോലും ഇടപാടുകളിലൂടെ സാമ്പത്തികം കൂടുതൽ നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്കയിൽ അഫ്ഗാനിസ്ഥാന്റെ ഉൾഭാഗങ്ങളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുകയും 20 വർഷങ്ങൾക്ക് ശേഷം താലിബാൻ അവിടെ ഉയർന്നു വരികയും 2018 അമേരിക്കയുമായി തന്നെ ചർച്ചയ്ക്ക് അവര് സാധ്യത ഒരുങ്ങുകയും അങ്ങനെ ഡൊണാൾഡ് ട്രംപ് 2018 ശേഷം അബുദാബിയിലും പിന്നെ ഖത്തറിലുമെല്ലാം ചർച്ച നടക്കുകയും അതിന്റെ ഭാഗമായി അമേരിക്ക പെതുക്കെ പിൻവാങ്ങാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ആ സന്ധിയുടെ ഭാഗമായി അമേരിക്കയിൽ നിന്ന് തങ്ങൾ പിൻവാങ്ങുകയും എന്നാൽ നിങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ സുരക്ഷ നിങ്ങൾ ഏറ്റെടുത്തു കൊള്ളണം, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ പേരിലാണ് അവിടെ സന്ധി നടക്കുന്നത്. അതിനുശേഷം അതിന്റെ അർത്ഥം 2016 മുതൽ 18 പിന്നീട് 20 വരെ കാലങ്ങളിലെല്ലാം താലിബാന്റെ ഒരു റിസർജൻസ് ആണ്, ഒരു നവജാഗരണം പോലെയാണ് ഉണ്ടാകുന്നത്. വിവിധ ഗോത്രവർഗക്കാർക്കിടയിൽ അവരുടെ സ്വീകാര്യത വർദ്ധിക്കുന്നു, വിവിധ ഭാഗങ്ങളിൽ അവർ പെതുക്കെ പെതുക്കെ പിടിച്ചെടുക്കുന്നു, രക്തരൂക്ഷിത കലാപങ്ങളിൽ നിന്നും പിടിച്ചെടുക്കൽ തുടങ്ങി രക്തരഹിത പിടിച്ചെടുക്കലിലേക്ക് കാബൂളിന്റെ ചരിത്രം വരെ ഓഗസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അമേരിക്ക പിൻവാങ്ങുന്നതോടുകൂടി പിന്നീട് അഫ്ഗാന്റെ കൂടുതൽ കേന്ദ്രങ്ങളിൽ താലിബാൻ വരികയും ഇപ്പോൾ പഞ്ചഷീർ മാത്രമാണ് അഹമ്മദ് ഷാ മസൂദിന്റെ ബാക്കിയുള്ള മകനായ അഹമ്മദ് മസൂദിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചഷീർ ഇപ്പോൾ ഒരു അലയൻസ് രൂപീകരിച്ചിട്ടുണ്ട്. അതും എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വർത്തമാനം ഇദ്ദേഹവും ഈ അഹമ്മദ് മസൂദും അതുപോലെ താലിബാൻ തമ്മിൽ ചർച്ച നടത്തുന്നു. ചൈനയും താലിബാനും ചർച്ച നടത്തിക്കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാനും ും തമ്മിൽ ചർച്ചയുടെ മധ്യയിലാണ്. ഇന്ത്യയും താലിബാനും തമ്മിൽ ചർച്ച നടത്താൻ പോകുന്നു. താലിബാന്റെ വളർച്ചയെ വരവിനെ അഫ്ഗാനികളുടെ വിജയമായി ഇമ്രാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇങ്ങനെ തുർക്കിയും ഇപ്പോൾ പുതിയ വാർത്ത കേൾക്കുന്നത് അവിടുത്തെ കാബൂൾ എയർപോർട്ട് പോലുള്ള വിവിധ ടെക്നിക്കൽ അസിസ്റ്റൻസിന്റെ കാര്യത്തിൽ തുർക്കിയും താലിബാനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. കാരണം തുർക്കി നാറ്റോ സംഘത്തിന്റെ ഭാഗമായി അവിടെ തന്നെ ഒരു ഇൻവേഷന്റെ ഒരു ഭാഗമായി നിലനിൽക്കുന്ന രാഷ്ട്രീയ ശക്തി കൂടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ താലിബാനുമായും കൂടി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇങ്ങനെ മുസ്ലിം ചരിത്രങ്ങളുടെ വരവ് തുടങ്ങി ബ്രിട്ടന്റെയും അതുപോലെ തന്നെ USSR അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിലും പിന്നീട് സിവിൽ വാറുകൾ USSR സിവിൽ വാറും പിന്നീട് അഫ്ഗാൻ മുജാഹിദുകൾ തമ്മിലുള്ള സിവിൽ വാറും അതിനുശേഷം താലിബാന്റെ വരവും താലിബാനെതിരെയുള്ള പോരാട്ടവും ഇപ്പോൾ അതിനെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുഴുവനും താലിബാന്റെ കീഴിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. അത് താലിബാന്റെ അവർ സ്വയം സ്വീകരിച്ച മുൻകാലങ്ങളിൽ അവരുടെ ഒരുപാട് അക്രമ തീവ്രവാദ നിലപാടിൽ നിന്ന് അവരുടെ നയതന്ത്രപരമായ ഒരുപാട് മാറ്റങ്ങൾ താലിബാൻ കൊണ്ടുവന്നതിന്റെയും കൂടി ഭാഗവും കൂടിയാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ച വിജയം എന്നതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ നയമാറ്റങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ അവരുടെ വാഗ്ദാനങ്ങൾ അവർ നിറവേറ്റുകയാണെങ്കിൽ ഒരുപക്ഷെ താലിബാൻ ഭരണത്തിൽ കൂടുതൽ കാലം ഭരിക്കാൻ അവർക്ക് സാധ്യതയുണ്ടാവാം. എന്നാൽ പോലും പുറത്തുള്ള ഈ വൈദേശിക ശക്തികളും തൽപര ശക്തികളും കൂടുതലും
താലിബാനാണ് അധികാരത്തിൽ നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് കൂടുതൽ ഒരു ആഭ്യന്തര കലാപത്തിലേക്കും ഇനിയും പോവാൻ അഫ്ഗാന്റെ രാഷ്ട്രീയത്തിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.